CPIM പത്തനംതിട്ട കോന്നി ഏരിയ കമ്മിറ്റി അംഗം രാജേഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം കോന്നിയിലെ വസ്ത്രവ്യാപാരശാലയ്ക്കുള്ളിൽ ഭീഷണി മുഴക്കുന്നതിന്റെ ദൃശ്യമാണിത്. കട പൂട്ടിക്കുമെന്ന് CPIM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയെന്നും കോന്നി പോലീസിൽ പരാതി നൽകിയിട്ടും ഭീഷണി മുഴക്കിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും വനിതാ സംരംഭക പറഞ്ഞു. അവര് CPIMന്റെ ആൾക്കാരാണ്. പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് ലെറ്ററുമായിട്ടാ വന്നതെന്നാ പറഞ്ഞത്. ചങ്ങനാശ്ശേരി പാർട്ടി ഓഫീസിൽ നിന്ന് ലെറ്ററുമായിട്ടാ വന്നതെന്നാ പറഞ്ഞു. അങ്ങനെ ഒരു ലെറ്റർ ഇല്ല, ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞു. അവിടെ അന്വേഷിച്ചപ്പോഴും ആ പാർട്ടി ഓഫീസിൽ ആരും അറിഞ്ഞിട്ടില്ല. കുറച്ച് ആൾക്കാര് പാർട്ടി ഓഫീസിൽ നിന്ന് വരുവാന്ന് പറഞ്ഞിട്ട് CPIMന്റെ ആൾക്കാര് വന്നിരിക്കുന്നത്. അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, ഞങ്ങൾ പറയുന്ന പോലെ ഇവിടെ കാര്യം നടക്കത്തുള്ളൂ, ഞങ്ങൾ പറയുന്ന പോലെ പോലീസ് ചെയ്യത്തുള്ളൂ. അതെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട്. നമ്മുടെ കടയിൽ സ്റ്റാഫിനെ എല്ലാം അവർ ഭീഷണിപ്പെടുത്തി. 15 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇതെല്ലാം തല്ലി തകർക്കും, ഷട്ടർ ഇടുമെന്ന് പറയുന്നുണ്ട്. എല്ലാം നമ്മളുടെ കയ്യിൽ വീഡിയോ ഉണ്ട്, എല്ലാം പറയുന്നതെല്ലാം. നമ്മുടെ ഏരിയ കമ്മിറ്റി അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല ഇത് ആര് പറഞ്ഞിട്ടാ എങ്ങനെയാ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. കടയിൽ ഉപഭോക്താക്കൾ ഉള്ളപ്പോഴാണ് CPIM നേതാക്കൾ എത്തി കട അടപ്പിക്കുമെന്ന് ഭീഷണി മുഴക്കിയതെന്ന് വസ്ത്രവ്യാപാരശാലയിലെ ജീവനക്കാരനും പറഞ്ഞു. 10-20 ആൾക്കാർ കടയിലോട്ട് കയറി വരുന്നു. മറ്റേ പഴയ ഒരു ഓണർ ഉണ്ടായിരുന്നു, അപ്പം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ മുൻപ് നടന്നിക്കൊണ്ടിരുന്ന ആൾക്കാരോട് കുറേ കയറി വന്നിട്ട് എന്നോട് പറയുന്നു, കട പൊട്ടി താക്കോല് അവിടെ കൊടുത്തേക്കുക, ഞങ്ങൾ കട ഇങ്ങനെ എടുത്തു. ആ ഒരു രീതിയിൽ സംസാരമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ചേച്ചിയെ വിളിച്ചു, ഓണർ പുള്ളിക്കാരെ വിളിച്ചു. നമുക്ക് അവരോട് യാതൊരു ബന്ധമില്ല, നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ചേച്ചി വരും, ഓണറുമായിട്ട് നിന്നെങ്കിലും സംസാരിക്കേണ്ട ഓണറോട്ട് സംസാരിച്ചോണം, അവരുമായിട്ടുള്ള ഡീലിങ് നമുക്കറിയത്തില്ല, നമ്മളെ കട ഏൽപ്പിച്ചേക്കുന്ന ഇന്ന ആളാണ്, അവർക്ക് നമ്മളെ ഇറക്കി വിടാനോ അല്ലെന്നുണ്ടെങ്കിൽ പൂട്ടി താക്കോൽ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പുള്ളിക്ക് പറയുവാണെങ്കിലും ഒക്കെ ഞങ്ങൾ സമ്മതിച്ച് കൊടുക്കാം എന്നുള്ള രീതിയായിരുന്നു. ആ സമയത്ത് ചേച്ചിയില്ല. അപ്പോൾ നമുക്ക് കടയ്ക്കകത്തുള്ള 5-8 കസ്റ്റമറൊക്കെ ആണ് പോകേണ്ടത്, പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരെ സഹിതം എല്ലാം ഭയങ്കര രൂക്ഷമായ രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവരുടേത്. കസ്റ്റമറെ എല്ലാം ഇറക്കി വിടുകയും പുറത്തുനിന്ന് അകത്തോട്ട് കയറി വന്ന കസ്റ്റമറെ എല്ലാം പറഞ്ഞു വിടുകയും നമുക്ക് കസ്റ്റമർ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്തു, കസ്റ്റമർ എന്തുവാ പ്രശ്നം അവിടെ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു, ഭയങ്കര ഭീകര അന്തരീക്ഷമായിരുന്നു. പിന്നെ ഭീഷണിപ്പെടുത്തുകയും കസ്റ്റമറോട് ഭയങ്കര അപമര്യാദ പെരുമാറുകയൊക്കെ ആയിരുന്നു എല്ലാവരുമായിട്ടും. 3 പേർ ചേർന്നാണ് നേരത്തെ വസ്ത്രവ്യാപാരശാല നടത്തിയിരുന്നതെന്നും ഇതിൽ 2 പേർ കച്ചവടത്തിൽ നിന്ന് പിന്മാറിയെന്നും 3-ആമതാൾ 24 ലക്ഷം രൂപ മറ്റ് 2 പേർക്ക് നൽകാമെന്ന് കരാർ ഉണ്ടായിരുന്നതായും ഈ തുക ലഭിക്കാതെ വന്നപ്പോഴാണ് മറ്റ് 2 പേരുടെ പരാതി പ്രകാരം വിഷയത്തിൽ CPIM ഇടപെട്ടതെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗം രാജേഷ് അറിയിച്ചു. 3-ആമതാൾ 4-ആമതൊരാൾക്ക് വസ്ത്രവ്യാപാരശാല കൈമാറ്റം ചെയ്തതായി തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും CPIM ഏരിയ കമ്മിറ്റി അംഗം രാജേഷ് വ്യക്തമാക്കി. വിഷയത്തിൽ ഇടപെട്ട വ്യാപാരി സംഘടനയുടെ പ്രതിനിധികളുമായാണ് തങ്ങൾ തർക്കിച്ചതെന്നും കട ഉടമയുമായിട്ടല്ലെന്നും CPIM നേതൃത്വം വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഈ 4-ആമത്തെ കക്ഷി അറിയത്തില്ല. 4-ആമത്തെ കക്ഷി ഞങ്ങൾ 3-ആമത്തെ കക്ഷിയെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവര് പറഞ്ഞത് 3-ആമത്തെ കക്ഷി ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, ഇങ്ങനെ ഞങ്ങൾ ഡിഗ്രി വന്നുണ്ട്, അത് തിരക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നപ്പോ 3-ആമത്തെ കക്ഷി അല്ല ഒഴിക്കുന്നത്, 4-ആമത് കക്ഷി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ 4-ആമത് കട മറിച്ചു കൊടുത്തു. വീഡിയോ ദൃശ്യം പുറത്തു വന്നതിനകത്ത് ഈ 2 വ്യാപാര സമിതികൾ തമ്മിൽ തർക്കം നടന്നപ്പോൾ നിങ്ങൾ ഇടപെടുന്ന ഇടപെടുന്ന വിഷയമാണ്, വ്യാപാരികളുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന വിഷയം. മറ്റവരുമായിട്ട് നമ്മൾ പറഞ്ഞു, കാരണം ആ വീഡിയോ നോക്കുമെന്നല്ല അറിയാം, ആ ഇതിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ബാക്കിലിരിക്കുക, ഞങ്ങൾ ഇനി ഫ്രണ്ടിൽ നിൽക്കുക. ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം ചെന്നതേ ഉള്ളൂ. ചെന്നപ്പോ പറഞ്ഞു നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങ്, നിങ്ങൾ കടക്കകത്ത് അവർ കച്ചവടം നടത്തട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇറങ്ങ്, നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ടെന്ന് ഞങ്ങൾ വിളിച്ചിറക്കുമെന്ന് അവരെ. അതേസമയം മുമ്പ് കട നടത്തിയിരുന്നവരുമായി തനിക്ക് യാതൊരു കരാറുമില്ലെന്നും കെട്ടിട ഉടമയുമായാണ് കരാറെന്നും CPIM നേതൃത്വത്തിന്റെ വിശദീകരണം അടിസ്ഥാനരഹിതമാണെന്നും വനിതാ സംരംഭകയും വ്യക്തമാക്കി. തന്റെ കടയ്ക്കുള്ളിൽ കയറി ഭീഷണി മുഴക്കി കച്ചവടം തടസ്സപ്പെടുത്തിയ CPIM നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാണ് വനിതാ സംരംഭകയുടെ ആവശ്യം. ജില്ലാ പോലീസ് മേധാവിക്കും വനിതാ സംരംഭക പരാതി നൽകി. സ്റ്റേഷനിൽ പോയി സംസാരിച്ചായിരുന്നു, അവർ 2-ആമത് വിളിപ്പിച്ചു. ഞാൻ 14-ാം തീയതി തൊട്ട് അന്ന് തന്നെ ഇതിന് ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി അവിടെ ചെന്നിരുന്നു. പരാതി എഴുതി കൊടുത്തു എന്നല്ലാതെ കേസ് എടുക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ SP ഓഫീസിൽ പോയി. അവിടെ നിന്ന് പറഞ്ഞു നാളെ തന്നെ അതിനുള്ള ഇത് ഉണ്ടാകും, നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ചെന്നിട്ടും
ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, കേസ് എടുക്കുന്നില്ല. റിപ്പോർട്ടർ പത്തനംതിട്ട.